പേരിൽ സിനിമാ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തുന്നത് അതീവ ഗൌരവമെന്ന് മുഖ്യമന്ത്രി. ഇവർക്കെതിരെ നിയമപ്രകാരമുള്ള നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സിനിമാ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തുന്നതിനെതിരെ നടനും എംഎൽഎയുമായ മുകേഷും രംഗത്തെത്തി. അതേസമയം ജോജുവിനെതിരെ പോലീസ് കേസെടുത്തില്ലെന്ന് ആരോപിച്ചു. കൊച്ചിയിൽ മഹിളാ കോൺഗ്രസ് മരട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധങ്ങളുടെ പേരിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റം അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഉള്ളിലുള്ള ഫാസിസ്റ്റ് പ്രവണതയാണ് പുറത്തു വരുന്നതെന്നും ഇത് കൈയും കെട്ടി നോക്കിയിരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചലച്ചിത്രങ്ങളുടെ ചിത്രീകരണം നടക്കുന്നിടത്തേക്ക് കടന്നിരുന്ന് അക്രമം കാണിക്കുകയും നിരോധനം കൽപ്പിച്ച് ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അത്തരം ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ ഭാഗമായാണ്. ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരുടെ നടപടി യാതൊരു കാരണവശാലും വെച്ച് മുറിപ്പിക്കാൻ പറ്റില്ല. സിനിമാ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തുന്നതിനെതിരെ നടനും എംഎൽഎയുമായ മുകേഷും രംഗത്ത് വന്നു. മലയാള സിനിമയിലെ തൊഴിലന്തരീക്ഷം കലുഷിതമാകുകയാണെന്നും ജോജുവിനെ അപമാനിച്ചെന്നും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാകാത്ത സ്ഥിതിയെന്നും മുകേഷ് നിയമസഭയിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു, അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാതാകുന്നു, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് പുറത്തോട്ടിറങ്ങാൻ വയ്യാതാകുന്നു. ഇതെല്ലാം പോട്ടെ, ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പൃഥ്വിരാജിന്റെ സെറ്റിലേക്ക് ഇവർ ഘോഷയാത്രയായി പോയി ഷൂട്ടിംഗ് മുടക്കുന്നു. മെനഞ്ഞാന്ന് ശ്രീനിവാസന്റെ സെറ്റിലേക്ക് പോയിട്ട് അവിടെയും പുത്തൻ കുരിശെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയും ഷൂട്ടിംഗ് മുടക്കുന്നു. എന്ന് മാത്രമല്ല, എന്നെ ഞെട്ടിച്ച ഒരു കാര്യം, ഇപ്പോൾ പല സ്ഥലത്തു നിന്നും ആൾക്കാർ ജോജുവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. അതേസമയം ജോജുവിനെതിരെ കോൺഗ്രസ് നിലപാട് കടുപ്പിക്കുകയാണ്. മഹിളാ കോൺഗ്രസ് പ്രവർത്തകയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തില്ലെന്ന് ആരോപിച്ച് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ എറണാകുളം മരട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ജോജു ജോർജ് ഇടതുപക്ഷ ഗുണ്ടയെ പോലെയാണ് കോൺഗ്രസ് നടത്തിയ സമരത്തിലേക്ക് ചാടിയിറങ്ങിയതെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത മഹിളാ കോൺഗ്രസ് മുൻ അധ്യക്ഷ ബിന്ദുകൃഷ്ണ വിമർശിച്ചു. ഞങ്ങൾ സിനിമയ്ക്കെതിരല്ല, ഞാൻ അടക്കമുള്ള സിനിമാ പ്രേക്ഷകർ, കേരളത്തിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസുകാർ ഉൾപ്പെടുന്ന സിനിമാ പ്രേക്ഷകർ തന്നെയാണ് സിനിമയെയും സിനിമാ താരങ്ങളെയും വളർത്തുന്നത്. ഞങ്ങൾ സിനിമയ്ക്കെതിരല്ല, കലയ്ക്കെതിരല്ല, പക്ഷെ ജോജു എന്ന തോന്നിയാസം കാണിച്ച ആ നടന്റെ പ്രവൃത്തിക്കെതിരാണ്. ജോജുവിനെതിരെയുള്ള പ്രതിഷേധം സിനിമാ മേഖലയ്ക്ക് മുഴുവൻ എതിരായി മാറുന്നതിൽ കോൺഗ്രസിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിനിടയിലാണ് സമരങ്ങളെ നേരിടുമെന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനം. ഇതിനോട് കോൺഗ്രസ് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം, കൊച്ചി. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം അതിഥികളുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് മലയാളം .news18.com.